ശശി തരൂർ മത്സരിച്ചാൽ സുധാകരനും കെസി വേണുഗോപാലും കൂടി വോട്ട് മറിക്കുമെന്നായിരുന്നു പല രാഷ്ട്രീയ നിരീക്ഷകരും കരുതിയിരുന്നത് എന്നാൽ സുധാകരൻ ഇപ്പോൾ പറയുന്നത് ശശി തരൂർ മത്സരിക്കട്ടെ എന്ന് തന്നെയാണ് തരൂർ യോഗ്യനാണെന്നാണ് സുധാകരൻ പറയുന്നത് വേണുഗോപാൽ പറയുന്നത് ആരൊക്കെ വേണമെങ്കിലും മത്സരിച്ചോട്ടെ എന്നാണ് എന്നാൽ ശശി തരൂറിനെ കെസി വേണുഗോപാൽ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല ഒന്നാമത്തെ കാര്യം ഒരു മലയാളിയുടെ കീഴിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കെസി വേണുഗോപാലിന് യാതൊരു താൽപര്യവും കാണില്ല രണ്ടാമത്തെ കാര്യം ഗാന്ധി കുടുംബത്തിന്റെ ഭക്തനായ കെസി വേണുഗോപാലിനെ ഗാന്ധി കുടുംബത്തിന്റെ സ്ഥാനാർത്ഥിയെ മാത്രമേ പിന്തുണയ്ക്കാൻ ആവൂ ഗാന്ധി കുടുംബം പിന്മാറിയതോടെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെന്ന ചോദ്യമാണ് പാർട്ടിയിൽ വലിയ ചർച്ചയായിരിക്കുന്നത് അശോക് ഗെഹ്ലോട്ടിന്റെയും ശശി തരൂറിന്റെയും അടക്കമുള്ള പേരുകൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമോ എന്ന് ശശി തരൂർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെ ശശി തരൂറിനെ പിന്തുണച്ച് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എഐസിസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശശി തരൂർ യോഗ്യനാണെന്നാണ് കെ സുധാകരൻ പ്രതികരിക്കുന്നത് ശശി തരൂറിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മത്സരിക്കട്ടെ കൂടുതൽ വോട്ട് ലഭിക്കുന്നയാൾ ജയിക്കും കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് അധ്യക്ഷനെ ജനാധിപത്യ രീതിയിലൂടെ കണ്ടെത്തുമെന്നും കെ സുധാകരൻ പറയുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞതിനു ശേഷം പാർട്ടി ഇതുവരെ സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുത്തിട്ടില്ല സോണിയാഗാന്ധിയാണ് ഇടക്കാല അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത് അതേസമയം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാമെന്നാണ് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നത് ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ പ്രസിഡന്റ് ആകും ഞങ്ങൾ ഒറ്റക്കെട്ടായി ആ പ്രസിഡന്റിന് കീഴിൽ മുന്നോട്ട് പോകും അതാണ് കോൺഗ്രസിന്റെ സൗന്ദര്യം ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് ശശി തരൂർ മത്സരിക്കുമോ എന്ന ചോദ്യത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം ഇന്ത്യയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഏക പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു മുടക്കവും കൂടാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും 9000-ൽ അധികം വരുന്ന പ്രതിനിധികളാണ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം തെരഞ്ഞെടുപ്പ് നടക്കും ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ പ്രസിഡന്റ് ആകും ഞങ്ങൾ ഒറ്റക്കെട്ടായി ആ പ്രസിഡന്റിന് കീഴിൽ മുന്നോട്ട് പോകും ഇതാണ് കോൺഗ്രസിന്റെ സൗന്ദര്യം ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല സെപ്റ്റംബർ 22-ന് നോട്ടിഫിക്കേഷൻ വരും ഓഗസ്റ്റ് 24-ന് നാമനിർദ്ദേശം സമർപ്പിക്കാം ഒക്ടോബർ 8-ന് പത്രിക പിൻവലിക്കാം ഒറ്റ പേരേ ഉള്ളുവെങ്കിൽ അന്ന് തന്നെ അധ്യക്ഷനെ പ്രഖ്യാപിക്കും മത്സരമാണെങ്കിൽ 17-ാം തീയതി നടക്കും 19-ാം തീയതി വിജയിയെ പ്രഖ്യാപിക്കും ആരോഗ്യകരമായ മത്സരം നടക്കട്ടെ ആർക്ക് വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം സ്ഥാനാർത്ഥിയെ 10 പേർ പിന്തുണയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധി മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു കോൺഗ്രസിൽ ആദ്യമായല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വാശിയേറിയ മത്സരങ്ങൾ മുൻപും നടന്നിട്ടുണ്ട് വോട്ടർ പട്ടിക പരസ്യമായി പ്രഖ്യാപിക്കുന്ന രീതി കോൺഗ്രസിലില്ലെന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് രാജിവെച്ചതിലും കെ സി വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു 50 വർഷത്തോളം പാർട്ടിയിൽ പ്രവർത്തിച്ച് സുപ്രധാന പദവികളെല്ലാം വഹിച്ചൊരാൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നതിൽ എന്തിനാണ് അത്ര വേദനിക്കുന്നതെന്നാണ് കെ സി വേണുഗോപാൽ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ രാജിക്കത്തിന്റെ 2 പേജ് മുഴുവൻ അദ്ദേഹം പാർട്ടിയിൽ വഹിച്ച പദവികളെ കുറിച്ചായിരുന്നു വിശദീകരിച്ചത് കാശ്മീരിന്റെ പുത്രനാണ് ഗുലാം നബി ആസാദ് മോദി സർക്കാർ കാശ്മീരിനെ വിഭജിച്ചു ജമ്മുവായി കാശ്മീരായി പ്രത്യേക പദവി ഉണ്ടായിരുന്ന സംസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കി ആ മോദി ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരനാണെന്നാണ് ഗുലാം നബി പറയുമ്പോൾ ഞങ്ങൾ കോൺഗ്രസുകാർക്ക് അക്കാര്യം ദഹിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് മോദി നൽകിയ പത്മഭൂഷൺ വാങ്ങാൻ അദ്ദേഹം പോയത് ഞങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കിയ കാര്യമാണ് അന്ന് അദ്ദേഹത്തിനൊപ്പം പത്മഭൂഷൺ ലഭിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ മോദി സർക്കാർ നൽകുന്ന പത്മഭൂഷൺ വേണ്ടെന്ന് വെച്ചിരുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിൽ നേതൃമാറ്റം പാർട്ടിക്ക് ഉള്ളിലും പുറത്തും ഏറെക്കാലമായി ഉയരുന്ന ആവശ്യമാണ് കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലും തോറ്റ പാർട്ടിക്ക് 2024-ൽ ഒരു തിരിച്ചുവരവുണ്ടാവണമെങ്കിൽ നേതൃത്വത്തിലെ അനിശ്ചിതത്വമാണ് ആദ്യം മാറേണ്ടതെന്നാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ രാജി അതിനുശേഷം അധ്യക്ഷ പദവിയിലേക്ക് ഇല്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രിയങ്കാഗാന്ധിയും സോണിയാഗാന്ധിയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നോമിനേഷൻ കൊടുക്കുന്നില്ലെന്ന തീരുമാനത്തിലാണ് ഗുലാം നബി ആസാദ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ രാജിയും പാർട്ടിക്കുള്ളിൽ തുടരുന്ന G23 നേതാക്കളും കോൺഗ്രസ് നേതൃത്വത്തിന് കാര്യങ്ങൾ കഠിനമാക്കുന്നു ഗാന്ധി കുടുംബം മത്സരിക്കുന്നില്ലെങ്കിൽ G23 പ്രതിനിധിയായി ശശി തരൂർ മത്സരിക്കുമെന്ന് തന്നെയാണ് സൂചന ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചാലും G23 സംഘത്തിൽ നിന്ന് ആരെങ്കിലും മത്സരരംഗത്തുണ്ടായേക്കും മത്സരത്തിന് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ശശി തരൂർ നൽകിയ മറുപടി 3 ആഴ്ച കഴിഞ്ഞ് കാണാം എന്നതാണ്